ബാലവാടിയിലും അംഗൻവാടിയിലുമായി 45 വർഷം ഓടക്കാലിക്കാരുടെ തങ്കമണി ടീച്ചർ ഒരു നാടിന്റെ പൊന്നോമന. ഈ നാട്ടിലെ 3 തലമുറയ്ക്കാണ് ഇവർ അറിവിന്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകിയത്. അശമന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഓടക്കാലി 104 നമ്പർ അംഗൻവാടിയിലെ അധ്യാപിക തങ്കമണി ടീച്ചറുടെ കഴിഞ്ഞ 45 വർഷക്കാലമായുള്ള ദിനചര്യയാണ് ഇത്. ഇന്നും ഈ പ്രവർത്തികൾ ഒരു മുടക്കവുമില്ലാതെ തുടർന്നു പോരുന്നു. 1977 ജൂൺ 1 ഓടക്കാലി സ്കൂളിന് സമീപത്തുള്ള ബാലവാടിയിൽ കുരുന്നുകൾക്ക് കഥകളും പാട്ടുമായി തുടങ്ങിയതാണ് ടീച്ചറുടെ ഈ ജീവിതം. ഇവിടുത്തെ ബാലവാടി അംഗൻവാടിയായി മാറിയപ്പോഴും ടീച്ചർക്ക് മാത്രം മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാൻ 1977 ജൂൺ 1 ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് 40, 45, 50 കുട്ടികളുണ്ട്. അപ്പോൾ ഇന്ന് വരെയുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഒരു 1000 കണക്കിന് കുട്ടികൾ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. അതിൽ പലരും പല തലങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിനെനിക്ക് വളരെ സന്തോഷമുണ്ട്. ബാലവാടി ആയിരുന്നു ആദ്യം തന്നെ. അപ്പോൾ ഈ ബാലവാടി ആയിരുന്നപ്പോൾ, അതായത് ഈ 1977 ജൂൺ 1 മുതൽ ഡിസംബർ വരെ നമുക്ക് ഒറ്റ പൈസയും കിട്ടിയിട്ടില്ല. സർക്കാരിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അതിനുശേഷമാണ് 25 രൂപ കിട്ടുന്നത്. അപ്പോൾ തന്നെയല്ല, അംഗൻവാടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ആ ഏരിയയിലുള്ള ബർത്ത്, ഡെത്ത്, അതുപോലെ തന്നെ ഗർഭിണികൾ എപ്പോഴാണ് ഗർഭിണിയാകുന്നത്, എപ്പോഴാണ് പ്രസവിക്കുന്നത്, അതെല്ലാം നമ്മൾ ആ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു ഏരിയയിലെ ചലനങ്ങൾ എല്ലാം നമ്മളൊരു അംഗൻവാടി അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തൻ്റെ ശിക്ഷണത്തിൽ വളർന്ന കുഞ്ഞുമക്കളിൽ പലരും ഇന്ന് വളർന്ന് വലുതായി ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നുവെന്നത് വലിയ സന്തോഷത്തോടെയാണ് ഈ അധ്യാപിക ഓർമ്മിക്കുന്നത്. അടുത്ത ഏപ്രിൽ മാസത്തിൽ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യഗണങ്ങളെ ഒരിക്കൽ കൂടി നേരിൽ കാണണമെന്ന ആഗ്രഹം മാത്രമാണ് കോവിഡിൻ്റെ പിടിയിലകപ്പെട്ട് കുട്ടികൾ വരാതായ അംഗൻവാടിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ടീച്ചർക്കുള്ളത്. ഞാൻ പോകേണ്ടി വരുമല്ലോ. പക്ഷെ എനിക്കെൻ്റെ കുട്ടികളെ ഒരു 10 ദിവസമെങ്കിലും എനിക്ക് നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ള സാഹചര്യം ദൈവം തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇപ്പോൾ 1.5 വർഷമായിട്ട് നമ്മൾ കുട്ടികളായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എങ്കിലും ഞാൻ വിളിക്കുന്നുണ്ട്, അവരെന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആ കുട്ടികൾ നമ്മുടെ ഫ്രണ്ടിലിരുന്ന് ആ ഒരു അധ്യയനം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ആ ഒരു മിംഗ്ലിംഗ് ഒരിക്കലും നമുക്കത് മറക്കാൻ പറ്റില്ല. 62 വയസ്സിൽ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന അംഗൻവാടി അധ്യാപകർക്ക് സർക്കാർ നൽകി വരുന്ന തുച്ഛമായ പെൻഷനിൽ ചെറിയ തോതിലെങ്കിലും വർധനവ് ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരു നാടിൻ്റെ മുഴുവൻ നാഡീസ്പന്ദനങ്ങളും അളന്നെടുക്കേണ്ടുന്ന അംഗൻവാടി വർക്കർമാർക്ക് ചെറിയൊരു തുക മാത്രമാണ് ഇപ്പോൾ പെൻഷൻ. പെൻഷൻ പറ്റുന്ന ഒരു സമയം, അതായത് 62 വയസ്സിലാണ് പെൻഷൻ പറ്റുന്നത്. ഈ പെൻഷൻ പറ്റുന്ന സമയത്ത് നമുക്ക് 2000 രൂപയാണ് സർക്കാർ പെൻഷനായിട്ട് തരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ആവശ്യം, എൻ്റെയും കൂടി ആവശ്യമാണ്, എൻ്റെ പിൻഗാമികളിലേയും കൂടി ആവശ്യം, ഞാൻ എനിക്ക് പറയാനുള്ളത്, ഈ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ, അല്ലെങ്കിൽ ശമ്പളം എന്ന് പറയാൻ പാടില്ല, അലവൻസാണ് ഞങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ അലവൻസിൽ നിന്ന് ഒരു പകുതിയെങ്കിലും ഞങ്ങൾക്ക് പെൻഷനായിട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. 3 തലമുറകളിലായി 1000-ലധികം കുരുന്നുകൾക്ക് തന്നാലാകും വിധമുള്ള അറിവ് പകർന്നു നൽകിയ തങ്കമണി ടീച്ചർക്ക് ഒരമ്മയുടെയും മുത്തശ്ശിയുടെയും വാത്സല്യമാണ് ഇവിടുത്തെ നാട്ടുകാരും നൽകുന്നത്. ഗുരുസ്ഥാനം എന്നതിനേക്കാൾ ഉപരി പലരുടെയും കാണപ്പെട്ട ദൈവം കൂടിയാണ് ഓടക്കാലി ഏക്കുന്നം സ്വദേശിനിയായ തങ്കമണി ടീച്ചർ. ഓടക്കാലിയുടെ ഈ പരിസര പ്രദേശത്തുള്ള ഒരുവിധം എല്ലാവരുടെയും ടീച്ചറാണ് തങ്കമണി ടീച്ചർ. തങ്കമണി ടീച്ചറെ അറിയാത്തവരാരുമില്ല, തങ്കമണി ടീച്ചർ അറിയാത്തവരാരുമില്ല. എല്ലാവർക്കും സുപരിചിതമാണ് എന്നെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അധ്യക്ഷരം കുറിച്ച് തന്ന നമ്മൾ ടീച്ചറെയൊന്നും വിസ്മരിക്കാനാവില്ല. എപ്പോഴും ഏത് സമയത്തും ഞങ്ങളെല്ലാവരും ഓർക്കുന്ന ഒരു ടീച്ചറാണ്. എല്ലാവർക്കും ഈ മുഖപരിചയം എന്നുമുണ്ട്. മറക്കാനാവാത്ത ഒരു ഈ ഓടക്കാലിയുടെ ഒരു നിറസാന്നിധ്യമാണ് നമ്മുടെ തങ്കമണി ടീച്ചർ. അറിവിൻ്റെ ആദ്യാക്ഷരം ഏത് മുഖത്തു നിന്ന് കിട്ടിയാലും അത് ഗുരുവചനമായി കണക്കാക്കുന്ന നാടാണ് നമ്മുടേത്. അധ്യാപകരല്ലാതിരുന്നിട്ട് പോലും അധ്യാപകരായി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അംഗൻവാടി ടീച്ചർമാർ. കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലത്തെ സേവനം പൂർത്തിയാക്കി അടുത്ത ഏപ്രിലിൽ ഈ പടിവിട്ടിറങ്ങുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവുകങ്ങളും നേരുന്നു തങ്കമണി ടീച്ചർക്ക്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം സന്തോഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.